ലോക്ഡൌണിൽ പ്രതിസന്ധിയിലായി ചെറുകിട പഴവർഗ വിൽപ്പനക്കാരും ആളുകൾ പുറത്തിറങ്ങാതായതോടെ ശേഖരിച്ച പഴവർഗ്ഗങ്ങൾ ഭൂരിഭാഗവും നശിച്ചു വില കുറഞ്ഞിട്ടും ഉള്ളതും ചിലവാകുന്നില്ലെന്നാണ് കച്ചവടക്കാർ പറയുന്നത് മറ്റെല്ലാ മേഖലകളെയും പോലെ പഴവർഗ്ഗ വിൽപ്പന കേന്ദ്രങ്ങളെയും ലോക്ഡൌൺ കാര്യമായി ബാധിച്ചിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നും പഴങ്ങളെടുത്ത് ജില്ലയിലെത്തിച്ച് വിൽപ്പന നടത്തുന്ന ചെറുകിട കച്ചവടക്കാരെയാണ് ലോക്ഡൌൺ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് സാധനങ്ങൾ വിറ്റുപോകാത്തതും കേടുവന്ന് നശിക്കുന്നതുമാണ് ഇവരെ പ്രതിസന്ധിയിലാക്കുന്നത് ഈസ്റ്റർ വിഷു മുന്നിൽ കണ്ട കൂടുതൽ പഴവർഗ്ഗങ്ങൾ സ്റ്റോക്ക് ചെയ്ത കച്ചവടക്കാരെയാണ് ഇത് ഏറെ ബാധിച്ചത് നിലവിൽ പഴവർഗ്ഗങ്ങൾക്ക് വില താരതമ്യേന കുറവാണെങ്കിലും വിൽപ്പന വളരെ കുറവാണെന്ന് കച്ചവടക്കാർ പറയുന്നു നിലവിലെ പ്രതിസന്ധി ഉടൻ അവസാനിക്കുമെന്നും പഴയ രീതിയിലുള്ള കച്ചവടം തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ മേഖലയിലെ കച്ചവടക്കാർ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചാൽ ബട്ടർഫ്ലൈയൊക്കെ ഇപ്പോൾ കയറിപ്പോകുന്ന ടൈമാണ് ഒരു കച്ചവടം നടക്കുന്നില്ല ബാംഗ്ലൂർ എങ്ങോട്ടൊന്നും കയറി പോകുന്നില്ല ഇപ്പോൾ വരുന്ന തന്നെ എടുത്ത മരങ്ങളും പാട്ടത്തിനെടുത്തൊക്കെ പറക്കാതെ കിടക്കാണ് ഡാമേജ് പിന്നെ ഡാമേജ് നല്ല ഡാമേജാണ് വരുന്നത് സാധനം വരുന്നത് പകുതിയായിട്ട് വിൽക്കാൻ കഴിയുന്നില്ല പിന്നെ കച്ചവടം പൊതുവേ കുറഞ്ഞു വരുന്നത് ഫ്രൂട്ട്സിന് തീരെ കച്ചവടം ഇല്ലാതായിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം കൂടി അങ്ങനെ നോക്കുക വെച്ചാൽ 20 കഴിഞ്ഞാൽ ഒരു മാറ്റം വരും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ നോമ്പൊക്കെ ആകുമ്പോഴത്തേന് എന്തെങ്കിലും ഒരു കോലം മാറും അബു താഹിർ വയനാട് വിഷൻ ബത്തേരി